ഉമ്മി അനിയത്തിയൊന്നും വീട്ടിലില്ല, അവരിപ്പ എന്നെ വിളിച്ചിട്ടുണ്ട് കലൂരിലേക്ക് ചെല്ലാൻ വേണ്ടിട്ട്. വേറെ ഒന്നല്ല, ലാസിനെയും കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ലാസിന് ഇന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണ്. നമ്മള് ക്യാറ്റിനെ വാങ്ങി ഇഞ്ചക്ഷൻ ഒക്കെ വെക്കണം, കറില് പറയണം ഇഞ്ചക്ഷനും കാര്യങ്ങളും വെക്കാണ്. സോ ഇന്ന് നമ്മള് ലാസി കുട്ടീനെ ഞാൻ ഒറ്റക്കാണ് കാറിലിട്ട് കൊണ്ടുവന്ന് കഴിച്ചിട്ട് നല്ല കാറിലിട്ട് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ കെട്ടിട്ടത് അല്ലെങ്കിൽ അത് ഇടങ്ങാറൊക്കെ ഓക്കെ. സോ നല്ല ലാസിനെ എടുക്കണം, നേരെ ഉമ്മൻ്റെ അടുത്താണ്. ഉമ്മ അനിയത്തി കലൂരിൽ നിൽക്കുന്നുണ്ട്. സോ അവിടുന്ന് ഒരു ക്ലിനിക്ക് കൊണ്ടുപോയി നമ്മൾ ഇഞ്ചക്ഷൻ വെക്കണം കൈ. സോ ലാസിന്റെ കരയോ കരയോ നമുക്ക് നോക്കാം. ഓക്കെ സോ ഇപ്പൊ ലൈക്ക് അടിക്കോ പോവാ, കഴിക്കാ വാ, കഴിച്ചുതരാം. കാർ ആദ്യം ഓപ്പൺ ആക്കി വെക്കാം. കളിക്കരുത്, ഞാൻ ഒറ്റക്കൊള്ളു വിചാരിച്ച് കളിക്കരുത്, കളിപ്പിക്കരുത്. ആ ലാസി വാവായോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചാച്ചി ഉറങ്ങും കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി ചാച്ചി ഉറങ്ങും ഇവിടുന്ന്. ഓക്കെ ബൈ. വാതിൽ ലോക്കാക്കി വന്നപ്പോൾ ലാസി ഇതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ലാസി എന്നെ ഒന്ന് കൊണ്ടുപോവാ, എന്നെ വാങ്ങിയെടുത്ത് കൊടുക്കാൻ പോവാ. ഒന്ന് മിയാവ് ചൊല്ലു ലാസി, ഒന്ന് മിയാവ് ചൊല്ലു, എന്നെ കൊണ്ടൊന്ന് ചൊല്ലിക്കിട്ടാ. ഗൈസ് ഞാനും ലാസിയും കൂടിയാണ് ഇന്ന് ഡ്രൈവ് ചെയ്യണത്. ഇത് പുറത്തുനിന്ന് ആരും കാണുന്നതായിരിക്കും എന്റെ മുടി എന്താ ഇങ്ങനെയെന്ന്. ലാസി തിരിഞ്ഞിരിക്കും, ആൾക്കാർ തെറ്റിയായിരിക്കും. ലാസി എന്റെ മോനെ ടെററാണ് എന്ത് പൊളിക്കുന്നത്. എങ്ങനെ ഞാൻ കലൂരിൽ എത്തിക്കുന്ന ഒരു ഐഡിയ ഇല്ല, ഇവനും കൊണ്ട് കലൂരിൽ എത്തിക്കും. ഡാ താട്ടിറങ്ങി താട്ടിറങ്ങി, വാ വാ വാ. ഡ്യൂഡിന്റെ പകരം ഇന്ന് ലാസിയാണ് എന്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളത്, സാധാരണ ഡ്യൂഡിയാണ് ഉണ്ടാവാറ്. ലാസി ലുക്ക് അറ്റ് ദി ബ്യൂട്ടി ഓഫ് ലാസി. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ് ഇൻ ടെറർ മോഡ്. നമ്മ പോവാ ഡ്രൈവ് ചെയ്യാസി. അയ്യോടാ ലാസി, നമ്മ ഗേറ്റ് അടിക്കണല്ലോ, ഗേറ്റ് അടിച്ചിട്ട് നമ്മ പോവാ. നമ്മ ഡ്യൂഡിനെ ഒഴിവാക്കി എന്നെ ഗേറ്റ് ചെയ്യാല് വണ്ടി ഒന്ന് നല്ല മുമ്പോട്ടൊന്ന് എടുത്ത് കുത്തി വെക്കട്ടോ. സോറി സോറി, ഞാനേതായാലും ഗേറ്റ് അടിച്ച് നമ്മ പോയത്. ഇതൊരു നടക്ക് പോകുന്നു തോന്നില്ല ഗൈസ്. ഓക്കെ എന്താ പൊന്ന് ഗൈസ്, ടെററാവും. ഇതെങ്ങനെ ഞാൻ ഈനിയും കൊണ്ട് അവിടെ എത്തിക്കുന്ന റൈഡിൽ, ഇത് ഈ സൈഡിൽ നിന്ന് പോവില്ല. ഇനിയിപ്പോ എന്താ അവിടെ കാണാന്. അപ്പുറത്തെ കൂട്ടത്തെ പൂച്ചറ നോക്കുകയാണോ ലാസ്റ്റ്? എന്നെ ഇന്ന് രണ്ട് ഇഞ്ചക്ഷൻ നോക്കും. എങ്ങനെയാണേലും എന്റെ മോനെ, ഇതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. നമ്മള് പൂച്ചകളൊക്കെ മര്യാദക്ക് നോക്കി നമ്മളായിട്ട് ഭയങ്കര ഇണങ്ങും ഗൈസ്, ഇണങ്ങും. പിന്നെ അത് എന്താ പറയാ, ഭയങ്കര ഒരു ക്രേസ്. എങ്ങനെയാ ഇപ്പൊ പറഞ്ഞറിയിക്കേണ്ട അറിയില്ല. നല്ല രസമുണ്ട് ഇതിങ്ങനെ എടുത്ത് കടന്നിട്ട് ഗൈസ്, നല്ല രസമുണ്ട്. സംഭവം നൈസാണ്. കുറ്റം പറഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് നമ്മളെ മുത്തല്ലേ, നമ്മളൊക്കെ അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. നല്ലോണം മാന്തിട്ടത് ലാസി കരിയുന്നുണ്ട്. ലാസി എവിടെ എവിടെ പോയി? ലാസി ഇവിടെ എത്തിയോ? നിന്നോട് ഞാൻ ബാക്കിലിരിക്കാൻ പറഞ്ഞല്ലേ, എന്തോ എന്റെ ബ്രേക്കിനടിലും കുടുങ്ങി പോവല്ലേ. എടാ പൊട്ട, ബാക്ക് പോയി നിക്ക്. ഇത് ഇത് ഇതൊരു നടക്ക് റെഡി ആവൂലട്ടോ. എന്റെ മോനെ, ഇവിടെ കേറി, ഇവിടെ കേറി കേറി വാ. ആ എന്നിട്ട് അവിടെ ഇരിക്കും, ഇവിടെ വരെ റോട്ട് മേൽ വണ്ടി നിർത്തിരി കളിക്കണം. അവിടെ ഇരിക്കും. ആ എന്റെ ഐഫോൺ കൊണ്ട് എടുക്കട്ടെ. അവിടെ ഇരുന്നോ കേട്ടോ, ഞാനങ്ങനെ ഇരുന്നോ കേട്ടോ. നമ്മളെ ഡ്യൂഡി ഒക്കെ അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചോണ്ട് നിക്കാണ്. സോ നമുക്ക് അവിടെ ഡ്യൂഡിനെയും ഇമ്മനെയും പിക്ക് ചെയ്യണം. ഇവൻ ഇത് മൊത്തം കുളമാക്കുന്നാണ് തോന്നുന്നത്. ലാസി അവിടെ അടങ്ങിയിരിക്കേ, അക്കെ ബ്രേക്ക് പിടിക്കുമ്പോ വീണ് പോകും ലാസി. ഇതൊരു വളരെ വൃത്തികെട്ട ഒരു ഐഡിയ ആയിരുന്നു ഇതിന്റെ കൂടെ എടുത്താൽ. ഉമ്മ പറഞ്ഞതാണ് ഇതിന്റെ ഉള്ളിൽ വെച്ചോളാന്. ഗൈസ് അത് കടക്കണ നോക്കിയ എവിടാ നോക്ക്, എന്റെ സീറ്റിന്റെ ഇടയില്. എന്റെ മോളെ എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊന്ന് ബാക്കോട്ട് ആയി പോയാൽ ഒന്നായിട്ട് അരഞ്ഞു പോകും ഗൈസ്. ഇനിയും കൊറേ കുറച്ചുകൂടി പോകാണ്ട് ഡ്യൂഡി അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഡ്യൂഡിനെ കണ്ടാന്ന് പെട്ടെന്ന് കണ്ടാ മതി ഗൈസ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല, ഡ്രൈവ് ചെയ്യുമ്പോ ഭയങ്കര എന്തോ പോലെ ബാക്കോട്ട് ആവാൻ കഴിയില്ലല്ലോ തല. ഗൈസ് ഇനി ലാസിക്ക് ബാത്റൂമിൽ പോകാണ്ടെന്ന് തോന്നുന്നു. അത് കടന്ന് നിലവിളിക്കുന്നുണ്ട്. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞതാക്കണ ഇവിടെ കടത്തിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? ആക്കണ അവിടെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട്. ഇമ്മനെ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല ഗൈസ്. എവിടെടി, ഈ എവിടാണ്, നിങ്ങളെവിടാണ്? ഇത് പാലാരിവട്ടാണോ? പാലാരിവട്ടം ജംഗ്ഷനിലാണ്. എവിടാണ് ഏകദേശം ഡ്യൂഡിനെ നമ്മളിതാക്കണ ജി പി എസ് ഇട്ടിട്ടുണ്ട്. ഓല് നിൽക്കുന്ന സ്ഥലം ഇവിടെ എവിടെ ആണ്, കുറച്ചുകൂടി പോകാനുള്ളൂ കേട്ടോ. ഏകദേശം എത്ര കിലോമീറ്റർ, കിലോമീറ്റർ ഇല്ല ഗൈസ്, 3 മിനിറ്റ് ഉള്ളു. ഇതാക്കണ നമ്മുടെ ഡ്യൂഡിനെ കിട്ടി. ഇത് കളിച്ച കളിയുണ്ടോ ഞാൻ? ഒരു ജായി കളി, എല്ലാത് കളി കളി നടക്കാനേ കഴിഞ്ഞില്ല, കാർ ഓട്ടാൻ കഴിഞ്ഞില്ല. ഇതപ്പോ ഡ്യൂഡിനെ കിട്ടി. കുഞ്ഞു അത് ഇവിടെ ചെയ്ത് കുട്ടി എന്താ അറിയാം എനിക്ക് തോന്നി, കാരണം നീ മാത്രമാണ്. ഞാൻ അവിടുന്ന് ഇവിടെ എത്ര കിലോമീറ്റർ, ആകെ 3 കിലോമീറ്റർ ഉണ്ട്. അത്രയും നേരം ഇങ്ങനെ എന്റെ ഇവിടെ കടക്കേനി. നിങ്ങൾ നിങ്ങൾ കാണിച്ചു അവിടെ കടന്ന്, പിന്നെ കൊറേ ഇവിടെ വന്ന് കടന്ന് സ്റ്റിയറിംഗ് മേലൊക്കെ പിടിച്ചു നിൽക്കുക. ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടാ കയ്യിൽ പോകുന്നത്, നല്ല പോന്നൊക്കെയാണ്. പിന്നെ വരെ അവിടുന്ന് ഹോട്ടലിൽ കിട്ടി. ഏത് ഹോട്ടലാണ് റിയൽ അറേബ്യ? എന്റെ പേരെന്താ? അറേബ്യൻ ഡ്രീംസ്. അറേബ്യൻ ഡ്രീംസ് അങ്ങനെ ഹോട്ടലായിരുന്നു. അവിടെ മാഗി ഒക്കെ കഴിച്ച് ഞാൻ
വീട്ടിൽ നിന്ന് പോകുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കിച്ചു പോകണ്ടേ? ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്യാ ബിരിയാണിയും ബീഫും ഒക്കെ. ഒരു വാരന്താ നമുക്ക് ഊബറല്ല ഇനിയിപ്പോ ഞാൻ നേരെ ഇതാക്കണ ഗൂഗിൾ ഇട്ടത് നമ്മള് നേരെ ഇവിടെ ലാസിനെ എന്താ പറയുക ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകണോ? ഓക്കെ, ഏകദേശം 11 മിനിറ്റ് ഉണ്ട്, ഇപ്പൊ തന്നെ പോകണം. 4.5 kilometer ഉണ്ട് ഒന്നുമില്ലാതെ കരച്ചിലൊക്കെ കാണുന്നത്. എന്താ സംഭവം? അല്ല നല്ല കാര്യം, ഞാൻ വിചാരിച്ച എന്റെ കാറ് അത് ചീച്ചയാക്കും, ഞാൻ ചീച്ചയാക്കും വിചാരിച്ചത് അങ്ങനെ എന്റെ സംഭവിച്ചതിനെ തീർന്നിന്. വലിയ ബിൽഡിംഗ് അല്ലേ നായ്ക്കളെ? പെറ്റിന്റെ ഹോസ്പിറ്റൽ അല്ലേ? കേസപ്പോളം എന്നതാക്കണം ഇവിടെ കേട്ടോ. ദ കൊച്ചിൻ പെറ്റ് സ്പാ. സ്പാ ആണോ അത്? ഓക്കെ, പെറ്റിനെ മസാജ് ചെയ്യിപ്പിക്കാൻ കണ്ടവരാണോ അത്? ഞാളെ അല്ല, ഞാൻ വിചാരിച്ചു പെറ്റിനെ മസാജ് ചെയ്യിപ്പിക്കുന്ന സ്ഥലമാണോ അത്? ഓക്കെ, ഇതാണ് പെറ്റിന്റെ ഹോസ്പിറ്റല്. ഓക്കെ, പോലേ ഈ വാക്സിനേഷൻ വെക്കണതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തേ ഉണ്ടോ? വേറെ മരുന്നുകളൊന്നും കൊടുക്കാറില്ല? മരുന്നൊന്നും കൊടുക്കാറില്ല ആണല്ലേ? ഓ, സ്കെച്ചിൽ പോയി എന്തൊക്കെ കളിക്കാറുണ്ട്. ഇന്ന് ലാസ്റ്റ് ഇഞ്ചക്ഷൻ വെക്കാൻ പോവുകയാണ്. കരയരുതിട്ടോ, വെറുപ്പിക്കണ്ട. ഞാൻ അതിന് അതിന്റെ വൈക്ക് വിടി. എന്തെങ്കിലും വെറുപ്പിക്കണ, നല്ല വെറുപ്പിക്കലാട്ടോ. ഇവിടെ ഇവിടെ ബാക്കിയാ ലാസ്റ്റ് ഇതാക്കണ ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നു. ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിന് വേദന ഉണ്ടാവില്ലേ എനിക്ക്? ഇല്ലേ, ചെറുങ്ങനെ വേദന ഉണ്ടാവും. അതെ, കഴിഞ്ഞോ? ഏയ്, ഇവൻ മിടുക്കനാ, ഇവൻ അത് വേണ്ടായിരുന്നു ഞാളെ. അപ്പൊ കഴിഞ്ഞു, എത്ര ഉള്ളു? ഓക്കെ, വേറെ മരുന്നോ? മരുന്ന് ആ ഇറക്കളൊക്കെ ഉണ്ട്. ഏസ്, അപ്പൊ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചതുപോലെ അറിഞ്ഞിട്ടില്ല. ഇനി നേരെ എന്താ? നമുക്ക് ലാസ്റ്റ് കുറച്ച് മെഡിസിൻസ് ഉണ്ടല്ലേ, കുറച്ച് മെഡിസിൻസ്. അതെ, അങ്ങനെ ഷാംപു സ്പ്രേ ഒക്കെ യൂസ് ചെയ്തൊന്ന് കുട്ടപ്പനാക്കി കൊണ്ടുവരണം. നമുക്ക് തൊപ്പൊക്കെ ഇങ്ങനെ വിടർന്നു നിക്കണോ? നമ്മളങ്ങനെ ലാസ്റ്റിനെ ഇഞ്ചെക്ട് ഒക്കെ ചെയ്ത് വന്ന് അതിന് ഷാംപു കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നിണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ രണ്ടാളും ഇതൊക്കെ മൃഗാശുപത്രി പോകുന്നത്. ചിടില്ലാട്ട് അവിടെ പോയിട്ട് ഒരുപാട് അനിമൽസ് പ്രാവിനെയും പോകാറുണ്ട്. കാരണം ഓരോരോ കാര്യത്തിനോട് പോകാറുണ്ട്. അതെ, എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇനി 3 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞത് ഇതൊക്കെ അതിനെന്താ ബൂസ്റ്റ് എന്താ പറഞ്ഞത്? എന്താ ലാസ്റ്റ് അറിഞ്ഞില്ല, അത് വേറെ കാര്യം. ടെറർ മോഡല്ലേ ലാസ്റ്റ്? ഒന്നും മുഖത്ത് കാണിക്കില്ല, എന്റെ മുഖത്ത് കാണിക്കില്ല. എന്തായാലും ഇക്കഞ്ഞ് വീട്ടിൽ പോവാ. നമുക്ക് ഇവിടെ കുറച്ച് ചെറിയ പരിപാടി ഉണ്ടല്ലേ അമ്മ, നമ്മളിവിടെ കിക്ക വീട്ടിൽ പോയി ലാസിന് നല്ലോണം വെള്ളം ഫുഡൊക്കെ കൊടുക്കണം. ഇതിപ്പോ ഡ്യൂടി ഇമ്മയും പോയി. ഇനി ഞാൻ വീട്ടിലെത്തിട്ട് ലാസിന് ഒന്ന് ആദ്യം ഒന്ന് റെഡി ആക്കണം. അതിനുശേഷം എനിക്ക് എന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും പൊളിയായിരുന്നു. കഴിഞ്ഞ് ഇതിനെ ഞാൻ എങ്ങനെ വീട്ടിലെത്തിക്കുന്ന ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ മതിയോ? പെട്ടെന്ന് വീട്ടിലെത്തണം, അല്ലെ പണിക്കാണ് കിട്ടുക. സോ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ബൈ ബൈ, സീ യു, ബൈ.